പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞാൻ ജോജോസി കാഞ്ഞിരക്കാടൻ, ഫാർമേഴ്സ് ചാനലിന്റെ പുതിയ ഒരു എപ്പിസോഡിൽ നമ്മൾ തോമസ് ചേട്ടനെ പരിചയപ്പെട്ടിരുന്നു. തെങ്ങിന് ഹോമിയോ അഗ്രോ കെയർ കൊടുത്തിട്ട് അതിന്റെ അത്ഭുതകരമായ റിസൾട്ട് അത് നമുക്ക് വേണ്ടി അദ്ദേഹം പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അദ്ദേഹം അതേസമയത്തിന് തൃശൂർ ജില്ലയാണ്, ഇരിങ്ങാലക്കുട നോർത്ത് മാപ്രാണം അടുത്ത്. തോമസ് ചേട്ടൻ 18 വർഷമായിട്ട് പ്രവാസ ജീവിതമായിരുന്നു, അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. തോമസ് ചേട്ടാ, വാഴയുടെ എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത്? ഞാൻ ഈ വാഴ എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്ത് നിന്ന് ഈ വാഴ തൈ ആയിട്ട് കൊണ്ടുവന്നതാണ്, അല്ലാതെ റോട്ടിൽ വാഴക്കന്ന് മേടിച്ച് നട്ടതല്ല, അല്ല വേറെ വാഴയായിട്ട് നട്ടതാണ് ഈ 9 വാഴ. ഓക്കെ, ഈ 9 വാഴ ഇതില് ഇംഗ്ലീഷ് വളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല, ഒരു വളവും ചെയ്തിട്ടില്ല, ജൈവവളം മാത്രം കുറച്ച് ഞാൻ ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അറിയുന്ന ഇങ്ങനെ ഹോമിയോ ടേബ്ലറ്റ് ഇതിന് യൂസ് ചെയ്യാം, നല്ല കൊലയുള്ളതായിരിക്കും, നല്ല ഫലപുഷ്ടിയുള്ളതായിരിക്കും. അങ്ങനെ ഞാൻ ഇതിന്റെ ഹോമിയോ ടേബ്ലറ്റ് മേടിച്ച് ഞാൻ ഇത് 2 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെയ്തത്. 2 ഗ്രാം ഗുളിക 1 ലിറ്റർ വെള്ളം, അതാണ് റേഷ്യോ. അപ്പോ 4 ഗ്രാം 2 ലിറ്റർ വെള്ളം, അതെ, വെള്ളത്തിൽ കലക്കി ഇതുമേ 2 സെക്കൻഡ് ഒരേ ഇലയിൽ സ്പ്രേ ചെയ്യുക. അത് വീണ്ടും പ്രേക്ഷകരുടെ അറിവിലേക്ക് എന്ന് പറയുന്നു, നമ്മളിത് കുളിപ്പിച്ച് അടിക്കരുത്, 3/1 നനയുന്ന രീതിയിൽ മിസ്റ്റ് സ്പ്രേ വളരെ വേഗത്തിൽ കൊടുക്കുക. 2 സെക്കൻഡ് ഇത്രേ ഇതിന് പാടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് എനിക്ക് എന്റെ ഉയരത്തിൽ എത്താവുന്ന 6 ഇലയിലും ഞാൻ സ്പ്രേ ചെയ്തിട്ടുള്ളു, എന്നപോലെ ഈ 9 എണ്ണത്തിനും ചെയ്തു. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് കൊലച്ചു ഈ കൊലയാണ് സെക്കൻഡ്. ഇതിപ്പോ എത്ര മാസമായി? ഇതിപ്പോ കൊലച്ചിട്ട് 15 ദിവസം. 15 ദിവസം വാഴ വെച്ചിട്ട്? മൊത്തം വാഴ വെച്ചിട്ട് ഇത് 8 മാസം ആയിട്ടുള്ള. 8 മാസം, 8ാമത്തെ മാസം കിട്ടിയ ഒരു റിസൾട്ട് ആണ് കേട്ടോ പ്രേക്ഷകരുടെ അറിവിലേക്ക്. ഇതാ മോശമല്ലാത്ത രീതിയിലുള്ള അല്ലേ? അതെ, ഒരു കൊലയുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതേ സെയിം അപ്പുറത്ത് വാഴകളുണ്ട്, ഒരു 7 വാഴ 8 വാഴകൾ അപ്പുറത്തുണ്ട്, അതും കൊലച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതിനും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കാഴ്ചയിൽ കാണുന്നത്. അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകരോട്, ഹോമിയോ അഗ്രോ കെയർ രോഗ നിവാരണത്തിന് മാത്രമല്ല ചെടികൾക്ക് ആരോഗ്യം നൽകുന്നതിന്, ചെടികൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവുന്നതിന് ഫലപ്രദമാണ് എന്ന് ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഴ കൃഷി ചെയ്യുന്ന ആളുകൾ, പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകൾ മികച്ച വിളവ് ലഭിക്കുന്നതിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇനി അടുത്തൊരു ഏറ്റവും നല്ലൊരു കാര്യം, സാധാരണ കാട്ടുപന്നിയുടെ ശല്യം മറ്റുള്ള മൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലത്ത് ഇത് അപ്ലൈ ചെയ്താൽ 2 ഗുണമുണ്ട്. 1, മൃഗങ്ങൾ ഈ ചെടിയെ ആക്രമിക്കില്ല. 2, മികച്ച വിളവ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതൊന്നും നടക്കില്ല, ഇതൊന്നും ഫലപ്രദമല്ല എന്നൊക്കെ പറയുന്നതിന് മുൻപ് ഇതൊന്ന് പരീക്ഷിച്ചേക്കാം എന്നുള്ളൊരു മനസ്സ് കർഷകൻ കാണിക്കുക, ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് ആ മറ്റേ വാഴയും കൊണ്ടൊന്ന് കാണാം അല്ലേ. ഇതെല്ലാം ഒരേ പ്രായം, ഒരേ ദിവസം മരുന്ന് അപ്ലൈ ചെയ്തല്ല, ഒരേ ദിവസം വെച്ചിരിക്കുന്നത്, ഒരു ദിവസം തന്നെയാണ്. ഓക്കെ, ഇതാണ് തോമസ് ചേട്ടൻ പറഞ്ഞ 2ാമത്തെ വാഴ കുലച്ച് റെഡിയായത് പറഞ്ഞു. ഇതും അതേ സെയിം തന്നെ, 30 ദിവസം മുന്നേ ഇതിന് മരുന്ന് ഞാൻ അപ്ലൈ ചെയ്തു, 30 ദിവസം ആയി, ഇന്നേക്ക് 30 ദിവസം, അത് 15 ദിവസമായി, ഇത് 3 ദിവസം. ഓക്കെ, അതേ രീതിയിലുള്ള വലിപ്പമുള്ളൊരു സെയിം, അതെ, അതേ 10 പടല പ്രതീക്ഷിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, അതേപോലെ 10 പടല ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ കർഷകരോട്, വാഴ കൃഷി ചെയ്യുന്ന ആളുകളോട്, പച്ചക്കറി കൃഷി ഒക്കെ ചെയ്യുന്ന ആളുകളോട്, നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി ഈ ഹോമിയോ അഗ്രോ കെയർ നമ്മളിത് ടാബ്ലറ്റ് രൂപത്തിൽ SPC ആണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഡോക്ടർ ലത്തീഫ് തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടർ ലത്തീഫ് അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പലതരത്തിലുള്ള അനുകരണങ്ങൾ മാർക്കറ്റിൽ വരുന്നുണ്ട്, ലിക്വിഡ് ടൈപ്പിലൊക്കെ ഇതേ പേരിൽ തന്നെ. അനുകരണങ്ങളിൽ നിങ്ങൾ വഞ്ചിതരാവരുത്, SPC ഔട്ട്ലെറ്റുകളിൽ നിന്ന് തന്നെ ഇത് വാങ്ങാൻ ശ്രദ്ധിക്കുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം SPC ഓർഗാനിക് സ്റ്റോറുകൾ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ആരെ കോൺടാക്ട് ചെയ്യണം, ഈ വീഡിയോയുടെ താഴെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തെങ്ങ് കൃഷി, കവുങ്ങ് കൃഷി, എന്ത് കൃഷിയുമായിക്കോട്ടെ, ചെടിക്ക് ആരോഗ്യമുണ്ടാവാൻ ഈ ഒരു ഔഷധം നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക, ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ തോമസ് ചേട്ടാ, ഒത്തിരി സന്തോഷം. ഇത്തരത്തിലുള്ള കർഷകരുടെ വിജയകഥകൾ ബാക്കിയുള്ള കർഷകർക്ക് പ്രചോദനമാവട്ടെ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളോട് സഹകരിച്ച് നിന്ന് ഇത് പരീക്ഷിച്ച് നോക്കാൻ തയ്യാറായതിന് വലിയൊരു ആദരവ് ഫാർമേഴ്സ് ചാനൽ തോമസ് ചേട്ടന് നൽകുകയാണ്. സോ വെൽക്കം, താങ്ക് യു. വീണ്ടും കാണാം അടുത്ത ഒരു കർഷകന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ, ബൈ. ജോജോ സി കാഞ്ഞിരക്കാടൻ, താങ്ക് യു.